നീതിശാസ്ത്രത്തിൽ, സാമൂഹ്യ ശാസ്ത്രത്തിൽ പണം അടിസ്ഥാന ഘടകമല്ല, ഒരാളെ അളക്കാനുള്ള മാനദണ്ഡമല്ല. അതാണ് അസ്മ റളിയല്ലാഹു അൻഹ എന്റെ സഹോദരിമാരെ പഠിപ്പിക്കുന്ന പാഠം. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പെൺകുട്ടികളോടും ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോടും സഹോദരിമാരോടും ജീവിതം സംതൃപ്തരാകാത്ത സഹോദരിമാരോടും പറയാനുള്ളത് അസ്മയുടെ കഥയാണ്. അസ്മ റളിയല്ലാഹു അൻഹ സുബൈർ ഇബ്നുൽ അവാം എന്ന ദരിദ്രനായ തന്റെ ഭർത്താവിന്റെ കുതിരക്ക് ഭക്ഷണം നൽകാൻ സ്വന്തം തലയിൽ ഏതൊക്കെയോ ഈത്തപ്പനത്തോട്ടങ്ങളിലൂടെ അലഞ്ഞു തിരഞ്ഞ് ഈത്തപ്പനകളുടെയും ഈത്തപ്പഴത്തിന്റെയും വേസ്റ്റുകൾ ശേഖരിച്ച് സ്വന്തം തലയിൽ ചുമന്നുകൊണ്ടുവരുന്ന രംഗം ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആരുടെ മകൾ, ആർക്ക് വേണ്ടി? ഇതാണ് കുടുംബജീവിതത്തിന്റെ ഇസ്ലാമിക മാനം എന്ന് പറയുന്നത്. ഞാൻ ഈ നാട്ടിലെ തറവാടിത്തമുള്ള കുടുംബത്തിലെ സമ്പന്നനായ മനുഷ്യന്റെ മകളാണ് എന്നത് അസ്മയെ ഒരിക്കലും തന്റെ ജീവിതത്തിലെ കൂട്ടുകാരിയായി തന്റെ രക്ഷിതാവ് തിരഞ്ഞെടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സുബൈർ ഇബ്നുൽ അവാമിനെ സഹിക്കാൻ അവർക്കൊരിക്കലും പ്രയാസമായില്ല. എന്റെ സഹോദരിമാർക്കിത് പാഠമാകണം. ഇതൊരു ചരിത്രമല്ല, യാഥാർത്ഥ്യമാണ്. ഇതൊരു കഥയല്ല, നിങ്ങൾ കണ്ട നോവലിലെയോ സീരിയലുകളിലൂടെയോ ഇതിവൃത്തമല്ല, മറിച്ച് ഇതൊരു സംഭവമാണ്. ഒരു സംഭവം, ലോക ചരിത്രത്തിൽ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു മഹാസംഭവം. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാം. പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഞാൻ എന്റെ കൊച്ചനുജത്തിമാരെ കുറിച്ച് പറയുമ്പോൾ, സഹധർമ്മിണിമാരെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കൂടുതലും പറയാൻ തോന്നുന്നത് ആ കൊച്ചനുജത്തിമാരുടെയും സഹധർമ്മിണിമാരുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട, സംരക്ഷിക്കേണ്ട, അവരെ നിയന്ത്രിക്കേണ്ട, അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കേണ്ട രക്ഷിതാക്കളോട് തന്നെയാണ്. ഇവിടെ രക്ഷിതാക്കളാണ് യഥാർത്ഥത്തിൽ ഈ അവസരവും ഈ സാഹചര്യവും ദുഷിപ്പിക്കുന്നത്. രക്ഷിതാക്കൾ അവരുടെ ബാധ്യത നിർവഹിക്കാൻ പലപ്പോഴും തയ്യാറാവുന്നില്ല എന്നതാണ് സത്യം. ഞാൻ ചരിത്രത്തിലേക്ക് തിരിച്ചു വരട്ടെ. ഒരുപാട് രക്ഷിതാക്കളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ രക്ഷിതാക്കൾ എപ്രകാരമായിരുന്നു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മക്കളോട് അവരുടെ സമീപനം എന്തായിരുന്നു എന്നത്. ഇന്നത്തെ അവസ്ഥ വളരെ ഖേദകരമാണ്. വല്ല വിവാഹവും പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിശ്ചയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ തന്റെ മകളെ എവിടെയെങ്കിലുമൊക്കെ ഒരു കൗൺസിലറെ കാണിച്ച് കൗൺസിലിംഗ് നടത്താനുള്ള ബദ്ധപ്പാടിലാണ് ആധുനിക സമൂഹത്തിലെ രക്ഷിതാക്കൾ. ഞാൻ ഈ കൗൺസിലിങ്ങിനോ ഈ ഒരു സിസ്റ്റത്തിനോ എതിരല്ല. പക്ഷേ കൗൺസിലിംഗ് ആരംഭിക്കേണ്ടത് ഒരു അന്യ പുരുഷനിൽ നിന്നോ സ്ത്രീയിൽ നിന്നോ അല്ല, സ്വന്തം മാതാപിതാക്കൾക്ക് സാധിക്കണം. അതാണ് ഇസ്ലാമിന്റെ ചരിത്രം. ഇസ്ലാമിന്റെ രീതി അതാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന സംഭവം അതാണ്. ആ ഒരു സംഭവത്തിലേക്ക് വരാനാണ് നമുക്ക് സാധിക്കേണ്ടത്. അതെങ്ങനെ സാധിക്കുമെന്നാണ് ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത്. എന്നാൽ നമുക്കതിന് നല്ല ചരിത്രമുണ്ട്. നമുക്കതിലേക്ക് വരാം. ഷുറൈഹുൽ ഖാളി റഹ്മത്തുല്ലാഹി അലൈഹി, ഷുറൈഹിനെ ഒരുപക്ഷെ നിങ്ങൾ ചരിത്രത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ടാകും. ഷുറൈഹ് ഇബ്നു ഷറാഹീൽ ഉമർ ബിൻ ഖത്താബിന്റെ ഭരണകാലത്ത് കൂഫയിലെ ജഡ്ജിയായിരുന്നു. കൂഫ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രമുണ്ടല്ലോ. ഇസ്ലാമിലെ ഒരുപാട് പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നിപ്പുകളും പ്രശ്നങ്ങളും ഉണ്ടായ ഒരു നാട്, ആ കൂഫയിലെ ജഡ്ജിയാണ് ഷുറൈഹ് ഇബ്നു ഷറാഹീൽ. അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രം ഒരുപാട് എഴുതിയിട്ടുണ്ട്. കൂഫയിൽ നീതിയും ന്യായവും വ്യവസ്ഥ സുസ്ഥാപിക്കുന്നതിലും നടപ്പാക്കുന്നതിലും ശക്തമായ പങ്ക് വഹിച്ച ഷുറൈഹ് റഹ്മത്തുല്ലാഹി അലൈഹി, അദ്ദേഹം ഒരവസരത്തിൽ ഇമാം ഷഅബിയെ കണ്ടു. ഇമാം ഷഅബി മഹാനായ താബിഈയാണ്, പ്രഗത്ഭനായ പണ്ഡിതനാണ്, ആ കാലത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണ് അദ്ദേഹം. താബിഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനായി അറിയപ്പെടുന്നു, വലിയ പണ്ഡിതനായിരുന്നു. ഈ ഷുറൈഹ് ഇമാം ഷഅബിയെ കണ്ടപ്പോൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം ചോദിച്ചു, എന്താണ് വീട്ടിലെ അവസ്ഥ?
ഷാബിക്ക്, ഇമാം ഷാബിക്ക് ഒരു ജഡ്ജിയായ ശുറൈഹിന്റെ വീട്ടിലെ അവസ്ഥ അറിയാനുള്ള ആഗ്രഹമാണ്. സ്വാഭാവികമാണല്ലോ, സമൂഹത്തിലുള്ള ആളുകൾ തമ്മിൽ അവരുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്ത് എന്നറിയാൻ ആഗ്രഹിക്കുക എന്നത് സ്വാഭാവികമാണ്. ശുറൈഹ് പറഞ്ഞു, മുൻദു ഇശ്രീന ആമൻ ലം അറ മാ യുഗ്ദിബുനി മിൻ അഹ്ലി, 20 വർഷമായി ഞാൻ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് ആ 20 വർഷമായി എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് വെറുപ്പുണ്ടാകുന്ന ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇമാം ഷാബി മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് അത്ഭുതമായി. അദ്ദേഹം ചോദിച്ചു, ഇതെന്ത് കഥയാണ്, എങ്ങനെയാണത്? 20 കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ട് ഒരു കുടുംബ ജീവിതത്തിൽ ഒരു അസ്വാരസ്യവും ഉണ്ടായിട്ടില്ല എന്നാണോ? അദ്ദേഹം പറഞ്ഞു, അതെ അങ്ങനെയാണ്. ഇമാം ഷാബി ചോദിച്ചു, എങ്ങനെയാണത്? അദ്ദേഹം മറുപടി പറഞ്ഞു, മിൻ അവ്വലി ലൈലത്തിൻ ദഖൽതു അല ഇംറാഅതി റഅയ്തു ഫീഹാ ഹുസ്നൻ ഫാതിനൻ വജമാലൻ നാദിറ. ആദ്യ രാത്രി ഞാൻ എൻ്റെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ രാത്രി ഞാൻ ചെന്നപ്പോൾ കാണുന്നത് അതീവ സൗന്ദര്യവതിയായ ഒരു പെണ്ണിനെയാണ്. അതീവ സൗന്ദര്യവതിയായ, എന്നെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു സ്ത്രീ. ഞാൻ ഖുൽതു ഫീ നഫ്സി ഉസല്ലി റകഅതൈനി ശുക്രൻ ലില്ലാ, ഞാൻ എൻ്റെ മനസ്സിൽ കരുതി, ഈ മഹാ അനുഗ്രഹം എനിക്ക് നൽകിയതിന് അള്ളാഹുവിന് നന്ദി കാണിച്ച് ഞാൻ 2 റക്അത്ത് നമസ്കരിക്കട്ടെ. അങ്ങനെ ഞാൻ നമസ്കരിക്കാൻ ആരംഭിച്ചു. ജഡ്ജി പറയുന്നു, ഫലമ്മാ സല്ലംതു വജത്തു സൗജതി തുസല്ലി ബിസ്വലാത്തി വതുസല്ലിമു ബിസലാമി. ഞാൻ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോണ്ട് എൻ്റെ ഭാര്യ ഞാൻ നിസ്കരിച്ച അതേ നിസ്കാരം അവളും നിസ്കരിക്കുന്നു, ഞാൻ സലാം കൂട്ടുമ്പോൾ അവളും സലാം കൂട്ടുന്നു. അങ്ങനെ ഫലമ്മാ ഖലൽ ബൈത മിനൽ അസ്ഹാബി വൽ അസ്തിഖാ, കല്യാണത്തിൻ്റെ ആരംഭങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തീർന്നപ്പോൾ സ്നേഹിതന്മാരും കുടുംബക്കാരും ഒക്കെ പോയപ്പോൾ അംതു ഇലൈഹ, ഞാൻ എൻ്റെ റൂമിലേക്ക് ചെന്നു, ഫമദത്തു യദയ്യ നഹ്വഹ, അവളെ വാരിപ്പുണരാൻ ഞാൻ എൻ്റെ കൈ നീട്ടി, ഫഖുൽ ഫഖാലത്ത്, സന്തോഷത്തോടുകൂടി ചെന്ന അവളെ വാരിപ്പുണരാൻ കൈ നീട്ടിയപ്പോൾ അവളെന്നോട് പറഞ്ഞു, അലാ റിസ്ലിക്, ആയിട്ടില്ല, നിൽക്കട്ടെ, കുറച്ച് സാവകാശം വേണം. അപ്പോൾ എനിക്ക് അത്ഭുതമായി. എന്നിട്ട് അവൾ പറയാൻ തുടങ്ങി ഒരു പെണ്ണിൻ്റെ വാചകം, ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സഹോദരിയുടെ ഒരു വാചകം. ഇന്നൽഹംദലില്ലാഹ് അഹ്മദുഹു വഅസ്തഈനുഹു വഉസല്ലി അലാ മുഹമ്മദിൻ വആലിഹി വബഅദ്. അല്ലാഹുവിനെ സ്തുതിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാത്ത് പറയുന്നു. എന്നിട്ട് അവൾ പറഞ്ഞു തുടങ്ങുന്നു, ഫഇന്നി ഇംറാഅത്തുൻ ഗരീബ, ഞാനൊരു പരദേശിയായ പെണ്ണാണ്, അപരിചിതയായ പെണ്ണാണ്. ലാ ഇൽമ ലി ബി അഖ്ലാഖിക, അങ്ങയുടെ സ്വഭാവത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഫബയ്യിൻ ലി മാ തുഹിബ്ബു ഫആതീ വബയ്യിൻ ലി മാ തക്റഹു ഫഅത്രുക്കു, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം എന്ന് എനിക്ക് വിവരിച്ചു തരണം, നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്ത് എന്ന് എനിക്ക് പറഞ്ഞു തരണം, എനിക്കത് കൂടുതൽ ചെയ്യാനാണ്. നിങ്ങളുടെ അനിഷ്ടമെന്ത്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതെന്ത് എന്നുകൂടി പറഞ്ഞു തരണം, അതെനിക്ക് ഉപേക്ഷിക്കാനാണ്. ജീവിതം ആരംഭിക്കുന്നത് തുറന്ന മനസ്സോടെയാകണം, മൂടി വെച്ചുകൊണ്ടല്ല. കഴിഞ്ഞുപോയ ഇന്നലകളെയാണ് സാധാരണ അനാവരണം ചെയ്യപ്പെടാറ്. ഇത്തരം സന്ദർഭങ്ങളിൽ സാധാരണ നമ്മുടെ യുവാക്കളും യുവതികളും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ കോളേജ് ലൈഫ്, അവിടേക്കാണ് പോവുക, അല്ല ആരെയെങ്കിലും. എന്നിട്ട് മാന്തിപ്പൊളിച്ച് പുറത്തേക്കിട്ട് അവസാനം വല്ല നഖക്ഷതങ്ങളും കണ്ടാൽ, നഖത്തിൻ്റെ പാടുകൾ വല്ലതും കണ്ടാൽ അത് പുറത്തേക്ക് കൊണ്ടുവന്ന് പിന്നെ മണപ്പിച്ച് ആകെ പ്രശ്നമാക്കി എങ്ങനെയെങ്കിലും എന്താക്കണം, ഇവന് വേറെ ഒരുത്തിയെ കിട്ടണം, അല്ലെങ്കിൽ ഇവക്ക് വേറെ ഒരുത്തനെ കിട്ടണം. അതല്ല ജീവിതം. കഴിഞ്ഞുപോയ ഇന്നലകളെ ഇസ്തിഗ്ഫാർ നടത്തേണ്ടവനാണ് വിശ്വാസി. ഒരു തെറ്റ് ചെയ്താൽ നമ്മുടെ ഫിലോസഫി എന്താ, തെറ്റ് ചെയ്താൽ നമ്മുടെ ഫിലോസഫി, എല്ലാറ്റിനും നമുക്ക് ഫിലോസഫി ഉണ്ട്. എന്താണ് അബദ്ധങ്ങളുടെ മുമ്പിൽ മുസ്ലിമിന്റെ ഫിലോസഫി? ഏതെങ്കിലും അച്ഛനോ അമ്മയോ ദേവനോ ദേവിയോ വരും തന്റെ തെറ്റുകൾ ഏറ്റെടുക്കാനെന്നാണോ? ഒരിക്കലുമല്ല. ചെയ്തു പോയ തെറ്റുകൾ നാഥാ
സംഭവിച്ചുപോയി. ഞാൻ മനുഷ്യനാണ്, മനുഷ്യന് തെറ്റുകൾ വരും. അതുകൊണ്ട് ഗഫ്ഫാറായ ധാരാളമായി പൊറുക്കുന്ന നാഥാ, എനിക്ക് പൊറുക്കണമെന്ന് പറയേണ്ടവനാണ് മുസ്ലിം.